ഒന്നാലോചിച്ച് നോക്ക്. ശത്രുവായിരുന്നിട്ട് കൂടി നറിനോടുള്ള അയാളുടെയും അയാളുടെ അമ്മച്ചിയുടെയും സ്നേഹം. അപ്പ പിന്നെ രോഹിണിയെ പോലെ ഒരാളെ സ്നേഹിക്കുന്നതിൽ തെറ്റുണ്ടോ? രോഹിണിയെ ചേർത്ത് നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റുണ്ടോ? ആരായാലും അങ്ങനെ ചെയ്യൂ. ശരത് സാറ്, ഇങ്ങനെ ആൾക്കാർ കാണാൻ എവിടെയെങ്കിലുമൊക്കെ പോയി നിന്നാ നാളെ രോഹിണി കാണൂലേ? മറ്റുള്ളവരടുത്ത് വിധുര ശരിയാണെന്ന് പറയാം, എന്നാ അവനെ കൊന്ന രോഹിണിയെ അടുത്തോ എന്ന് പറയാൻ പറ്റും? പ്രശ്നം തന്നെയാണ് നര. അങ്ങനെ ആൾക്കാർ ഓരോരുത്തരായി ശരത്തിനെ കാണും, പലരും പലതും ചിന്തിക്കും. അവരിൽ ചിലര് നമ്മുടെ അരികിലേക്ക് ചോദ്യങ്ങളുമായും വരും. അതൊക്കെ നേരിട്ടേ പറ്റൂ. ഗുണ്ടായി നടന്നിരുന്ന സമയത്ത് മരണം മുന്നിൽ കണ്ടിട്ടുണ്ട് പലപ്പോഴും, എന്നാ അന്നൊന്നും ഇതേപോലെ ഭയന്നിട്ടില്ല. നാളെ എന്താവുമെന്ന് ആകാംക്ഷ ഉണ്ടായിട്ടില്ല. വാളെടുത്തവൻ വാളാൽ എന്നേ ചിന്തിച്ചിട്ടുള്ളൂ. എന്നാ ഇപ്പൊ അതല്ല സ്ഥിതി. ഈ സ്നേഹിക്കുന്നതും വലിയ വേദനയല്ലേ അമ്മേ? അല്ല, ആരോടും വലിയ കടപ്പാടും സ്നേഹമൊന്നും ഇല്ല നടന്നപ്പോ ഇങ്ങനെ കിടന്ന് പിടഞ്ഞിട്ടില്ല. ഇപ്പൊ ഓരോ ദിവസം തള്ളി നീക്കണ പാട് എനിക്കറിയാം. നാളെ നേരം വെളുക്കല്ലേ എന്നാ കിടക്കുമ്പോ പ്രാർത്ഥിക്കുന്നത്. ഇനിയിപ്പോ ഗൗഡസാറ് ശരസാറിനെ കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം ഉള്ളി വെച്ചോണ്ട് ഒരു നോട്ടമുണ്ട് ജോസാറിന്റെ. അതിനു മുന്നേ പിടിച്ചിരിക്കാനാ പാട്. വലിയ പണിയിലാണല്ലോ ചേച്ചി. എന്റെ കുഞ്ഞിനെ എല്ലാവരും കൂടി ഇങ്ങ് എടുത്തോണ്ട് പോകുന്നല്ലേ. കുഞ്ഞിന്റെ അമ്മയാവാൻ പോകുന്ന ആളിവിടാ. അപ്പൊ പിന്നെ മോള് ഇവിടെ തന്നെ നിക്കണം. മോളെവിടെ? ലീനച്ചു ഉറക്ക, ഭയങ്കര കരച്ചിലായിരുന്നു. ഞാൻ വിളിക്കാം. അല്ല, ഉറങ്ങുവാണെങ്കിൽ ഉണർത്തണ്ട. എന്നാലും ഞാനൊന്ന് നോക്കട്ടെ. ലീനച്ചി, രോഹിണിയേച്ചി വന്നു. ആഹാ, മോള് ഭയങ്കര കരച്ചിലായിരുന്നു. ആരെടുത്താലും പോവില്ല. ഞാനെടുത്തപ്പോ കരച്ചിൽ നിർത്തി, ഇപ്പൊ ഉറങ്ങിയതേ ഉള്ളൂ. അത് പിന്നെ അമ്മയാവാൻ പോകുന്ന ആളെ എടുക്കുമ്പോ കുഞ്ഞ് കരച്ചിൽ നിർത്തും, സ്വാഭാവികം. ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. കടന്നു കഴിഞ്ഞ എന്നെ കുത്താനും ടീച്ചറിന്റെ കയ്യിൽ ആയുധം ഉണ്ടാവുമല്ലോ. എന്തായാലും മോൾക്ക് താഴെ ഉടനെ ഒരു വാവ വരുമല്ലോ. നേരാണാ മോളെ, മോക്ക് വിശേഷമുണ്ടാ? അയ്യോ, എന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, മോചിതയ്ക്കൊരു വാവ ജനിക്കുമെന്നാ. മോചിതയ്ക്ക് മാത്രം പോരാ, മോക്കും വേണം. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നിങ്ങൾ മൂന്നാളും തെറ്റുകാരാ. മറ്റുള്ളവരുടെ സങ്കടം കണക്കിലെടുക്കുന്നേയില്ല. ഒരു കുഞ്ഞിനെ ലാളിക്കാണ്ടേ ഇവിടെ ഒരാൾ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്ന് മോക്ക് ഇവിടെ വന്നപ്പോ മനസ്സിലായല്ലോ. രണ്ടു മൂന്ന് ദിവസേ ആയുള്ളൂ, അതിനിടയിൽ മോളെ പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത അവസ്ഥയായി. സ്കൂള് വിടുമ്പോ ഇപ്പൊ സംസാരിക്കാൻ പോലും നിക്കുന്നില്ല. ഓട്ടവാ മോളെ കാണാൻ. അങ്ങനെ ഓടുമ്പോ മോൾക്കരികെ മോളുടെ അച്ഛനും കൂടി ഉണ്ടെങ്കി അതല്ലേ മോളെ എല്ലാ പെൺകുട്ടികളുടെ സന്തോഷം. അതേപ്പറ്റി ഇനി ചിന്തിച്ചേ പറ്റൂ. നന്ദം വിളിക്കുന്നുണ്ടോ? ആ, വിളിക്കുന്നുണ്ട്. കുഞ്ഞിന്റെ വിശേഷങ്ങള് നന്ദേട്ടനോട് പറയുന്നുണ്ട്. അറിയത്തില്ല, ഇനി ഒരു പ്രണയം തുടങ്ങിയോന്ന്. പിന്നെ പ്രണയിക്കാൻ പറ്റൊരു പ്രായമല്ലേ. ദേ, കുഞ്ഞിനെ കൊണ്ടുപോവാൻ ഒരു ദിവസം മോളുടെ അച്ഛൻ ഇങ്ങ് വരും. അന്ന് മോൾക്കൊപ്പം താമസിക്കണമെങ്കിൽ കൂടെ പോയേ പറ്റൂ. എപ്പോഴാ മറ്റവള് മോളെ കുറിച്ച് ചിന്തിച്ച് അവകാശം പറഞ്ഞോണ്ട് വരുന്നേന്ന് അറിയത്തില്ല. വന്ന അവളുടെ മുഖത്ത് ചാണകവെള്ളം തളിക്കണം, ചാട്ടവാറ് കൊണ്ട് അടിക്കണം. പണത്തിനും പ്രശസ്തിക്കും വേണ്ടി സ്വന്തം കുഞ്ഞിനെ വരെ ഉപേക്ഷിച്ചവള് തെരുവി കിടക്കുന്ന നായ്ക്കളേക്കാൾ താഴെയാ.
അതെ, ഈ സൺഡേ മോളെയും കൂട്ടി നമുക്ക് പുറത്തേക്കൊന്ന് പോവാം. ഞങ്ങൾ എന്തിനാ വരുന്നത്? ഞാൻ ഡേട്ടനോട് പറയാം, ലീനച്ചിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, ഒന്ന് കൂട്ടിക്കൊണ്ട് പോവാൻ. അത് കറക്റ്റാ. ആ എന്നിട്ട് നിങ്ങൾ എല്ലാവരും കറങ്ങിട്ടിങ് വന്നാ മതി. ആ എന്തൊന്നും മിണ്ടാതെ അങ്ങ് പോകുന്നേ. ഇതുപോലെ എനിക്കും ഉണ്ട് ചിലത് പറയാൻ. പറഞ്ഞ രണ്ടാലും കേൾക്കൂ. ഞാൻ പറഞ്ഞില്ലേ, അങ്ങോട്ട് പറഞ്ഞ നമ്മുടെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കും. അപ്പൊ പിന്നെ മിണ്ടാതിരിക്കുന്നതാ ഭംഗി. ചേച്ചി ഇരിക്കും, ഞാൻ ചായ എടുക്കാം. ഞാനേ മോളെ ഒന്ന് കാണട്ടെ. നടക്ക. അവിടെ ഇരിപ്പുണ്ട്. അതെ, പാലുകാച്ചു കഴിഞ്ഞു പുതിയ വില്ലയുടെ. ഇനി ഐശ്വര്യമായിട്ട് താമസം തുടങ്ങാൻ പോവാ. അതിനു മുമ്പ് ഒരു ചടങ്ങ് ബാക്കിയുണ്ടായിരുന്നല്ലോ, നമ്മുടെ വേർപിരിയല്. അത് അവിടെ ചെന്നിട്ടേ ഞങ്ങള് വക്കീൽ നോട്ടീസ് അയച്ചോളാം, അല്ലേ അമ്മേ? ഇനി ഇപ്പൊ ബന്ധം പിരിഞ്ഞില്ലെങ്കിൽ എന്താ, രണ്ടാളും രണ്ടു വീട്ടിലായില്ലേ താമസം. ആ പിരിഞ്ഞ പോലെയൊക്കെ തന്നെയാ. 1.5 കോടി രൂപയുടെ വില്ലയാ, ഇപ്പം 30,000 രൂപ റെന്റ്. ഒരു വർഷം കഴിയുന്നതിന് മുമ്പ് ഞങ്ങൾ അതങ്ങ് വാങ്ങും. അങ്ങനെ തറപ്പിച്ചൊന്നും പറയണ്ട, നിന്റെ സീരിയലിന് ഇപ്പൊ വളരെ മോശം അഭിപ്രായ. ഏത് സമയത്താ നീ ഔട്ട് ആവാന്ന് പറയാനൊക്കത്തില്ല. തമിഴ് സീരിയലിന്റെ ലൊക്കേഷനിൽ കിടന്ന് പോരെടുത്തപ്പോ അവര് നിന്നെ അങ്ങ് പറഞ്ഞു വിട്ടില്ലായിരുന്നോ? അയ്യോ, അവര് പറഞ്ഞു വിട്ടൊന്നുമല്ല, എന്റെ മോളത് പുല്ലുപോലെ വലിച്ചെറിഞ്ഞിട്ട് പോന്നതാ. എന്തായാലും ശരി, ഇവളെ കുറിച്ച് പത്രത്തിലും മാഗസിനിലും വരുന്നതൊക്കെ അത്ര നല്ല കാര്യമൊന്നുമല്ല. എന്നെ കുറിച്ച് വേണ്ടാത്ത കഥകളൊക്കെ പത്രക്കാർക്കും ടിവിക്കാർക്കും പറഞ്ഞു കൊടുക്കുന്നത് അവൻ തന്നെ ആയിരിക്കും എന്റെ മുൻ കെട്ടിയ. നീ പോയതിന്റെ മനസമാധാനത്തോടു കൂടി ജീവിക്കാൻ നന്ദരിപ്പോ. മിക്കവാറും നിന്റെ സ്ഥാനത്ത് അവിടെ ഒരു നല്ല പെൺകുട്ടി വരും. നിന്റെ മോളെ നിനക്കിപ്പോ തിരിച്ചറിയോ? അതെവിടെയാണെന്നറിയോ? നിന്റെ മോളെ മണർക്കാടുള്ള രഹനയുടെ വീട്ടിലാ. ലീന ടീച്ചറാ അമ്മയെപ്പോലെ കുഞ്ഞിനെ നോക്കുന്നത്. നാളെ ചിലപ്പോ ടീച്ചർ കുഞ്ഞിന്റെ അമ്മയായിന്നും വരാം. രോഹിണി മോളെ പോലെ കുടുംബ മഹിമയുള്ളൊരു പെൺകുട്ടി മിക്കവാറും നന്ദന്റെ ഭാര്യയായിട്ട് വരും. വെട്ടുപോത്തിന് പകരം വേഴാമ്പലിനെ പോലൊരു ഭാര്യ. വേഴാമ്പലാണോ വേതാളമാണോ എന്നൊക്കെ വന്നതിന് ശേഷം അറിയാം. ഇവളുമാരൊക്കെ വഴിപഴിച്ചവളാമേ, മറ്റവളുടെ കൂട്ടുകാരിയല്ലയോ ആ രണ്ടാം കെട്ടുകാരിയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി. അപ്പൊ ഇതൊക്കെ നമുക്ക് പ്രതീക്ഷിച്ചാ മതി. അതെടി, രോഹിണി മോളുടെ സ്വഭാവക്കാരി ആയതുകൊണ്ട് തന്നെയാ എല്ലാവരും നന്ദന് വേണ്ടി ലീന ടീച്ചറെ ആലോചിക്കുന്നത്. നിന്റെ മോളാണെങ്കിലും സ്വന്തം കുഞ്ഞിനെ പോലെയാ ആ കൊച്ചിനെ നോക്കുന്നത്. നിന്നെ കണ്ട് നിന്റെ മോക്ക് വലിയ പരിചയമൊന്നും ഇല്ലാത്തോണ്ട് ഓർമ്മയാകുമ്പോ മോക്കമ്മ ലീന ടീച്ചർ തന്നെയായിരിക്കും. അതെന്ത് പാടെങ്കിലും ആയിക്കോട്ടെ മോളെ, ആ വശത്തോട്ട് നമ്മൾ ശ്രദ്ധിക്കണ്ട. സ്വന്തം കുടുംബത്തെക്കാളും പണവും പ്രശസ്തിയുമാണ് ജീവിതത്തിൽ വേണ്ടതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന നിന്റെ അമ്മ ഇനിയും നല്ല നല്ല ഉപദേശങ്ങൾ നിനക്ക് തരും. അതെല്ലാം വിഴുങ്ങിക്കൊണ്ട് നീ നിന്റെ ഭാവി തുലയ്ക്കും. ഇയാള് പറയുന്നൊന്നും കേൾക്കാതെ വാ മോളെ. എല്ലാം അവസാനിപ്പിച്ചിട്ട് പോവാ, ഇനി അബദ്ധവശാൽ കണ്ടാ പോലും തിരിഞ്ഞങ്ങ് പൊക്കോണം. എന്റെ ഭർത്താവ് ഇവളുടെ അച്ഛൻ ദേ ഈ നിമിഷം മുതൽ മരിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് കൊള്ളി വെച്ചിട്ടാ ഞങ്ങൾ പോകുന്നത്. ഇനി മോനെ മരുമോളെയും കയറ്റി അങ്ങ് താമസിപ്പിച്ചോ,
ആവേശത്തോടെ പോകുന്നൊക്കെ കൊള്ളാം. ഇനി എന്തെങ്കിലും ഒരു ദിവസം തല താഴ്ത്തി വന്നേക്കരുത് രണ്ടും. അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ ഞങ്ങൾ മരിക്കും, എന്നാലും തിരിച്ചു വരത്തില്ല. വാ മോളെ. അമ്മേ, ആ മുട്ടാളൻ മറ്റവളെ കല്യാണം കഴിക്കും എന്ന് പറഞ്ഞാൽ ശരിയാണോ അമ്മേ? അതെന്തെങ്കിലും ആവട്ടെ, നമ്മളെന്തിനാ അതൊക്കെ ശ്രദ്ധിക്കുന്നേ? എന്നാലും എന്റെ കുഞ്ഞിന് അവൾ അമ്മയാവുന്നതിൽ എനിക്ക് ഇത്തിരി ദണ്ണമുണ്ട്. അതെ, കാലം കുറെ കഴിയുമ്പം ആ ദണ്ണം ഒക്കെ അങ്ങ് പോയിക്കോളും. അല്ല പിന്നെ, നീ ഇങ്ങോട്ട് വാ. ഓ, ദണ്ണം പോലും. ഞാൻ ഉടനെ വരും. നിനക്ക് എന്തെങ്കിലും വാങ്ങണോ? പിന്നെ നീ പുറത്തൊന്നും ഇറങ്ങരുത്, ആരേലും കണ്ടാ പ്രശ്നാ. ഞാൻ ഉടനെ അങ്ങ് എത്തും. എനിക്ക് കുറച്ച് സാധനങ്ങളോട് വാങ്ങാനുണ്ട്. എന്താ സാർ അത്യാവശ്യം കണ്ണെന്ന് പറഞ്ഞു? എടാ നരാ, ഒരു തെളിവ് കിട്ടിയിട്ടുണ്ട്. ആരാത്? ഏതോ അലവലാതിയാ. ഇവനാ ഇപ്പൊ മറ്റവന്റെ കൂട്ട്, വിദുര സുരക്കി. എന്ന് സാറിനെങ്ങനെ അറിയാം? എടാ, ഞാൻ അവനൊപ്പം ഇവനെ കണ്ടിട്ടുണ്ട്. ബീരാനെ വിട്ടിട്ട് ഇപ്പൊ ഇവനെയാണെന്ന് തോന്നുന്നു അവൻ കൂട്ടുപിടിച്ചിരിക്കുന്നത്. നീ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒടുത്തിന് അവനൊപ്പം കണ്ടിട്ടുണ്ടോ? നിങ്ങള് തമ്മിൽ സൗഹൃദത്തിലായിരുന്ന സമയത്ത് എപ്പോഴെങ്കിലും? ഇല്ല. സാർ കണ്ടിട്ടുണ്ടോ? ഇല്ലടാ, ഇത് പുതിയ അവതാരോ? അവൻ നാടായ നാട് മുഴുവൻ ചുറ്റിയതല്ലേ, അവിടെ എവിടെന്നെങ്കിലും കണ്ടെത്തിയതായിരിക്കും ഇവനെ. ഇനി ഇവനെ കണ്ടുപിടിച്ചാലും മതി മറ്റവനെ കിട്ടാൻ. ഇനി ഇവനെ കണ്ടുപിടിച്ചാലും മതി മറ്റവനെ കിട്ടാൻ. ഇപ്പൊ ഇവനെ പുറത്തു വിട്ടിട്ടായിരിക്കും മറ്റവൻ കാര്യങ്ങളൊക്കെ സാധിക്കുന്നത്. ഭക്ഷണം പോലും കഴിക്കുന്നത് അങ്ങനെയായിരിക്കും. എന്തായാലും വരുത്തനാ. ചില ഹിന്ദി സിനിമയിലെ വില്ലനെ പോലെയുണ്ട്. കണ്ടിട്ട് പാവാണെന്ന് തോന്നും സാറേ. എന്തോന്നു? കണ്ടറിഞ്ഞൂടെ പ്രശ്നമാണെന്ന് കണ്ട എങ്ങനെ പറയാൻ പറ്റും സാറേ? അങ്ങനെയായിരുന്നെങ്കിൽ ഈ വിദുരസുര ഇത്രയും പെണ്ണുങ്ങളെ പറ്റിക്കുമായിരുന്നോ? അതുകൊണ്ട് ആളിനെ കണ്ടിട്ട് സ്വഭാവം ഒന്നും പറയണ്ട. എടാ, എന്തൊക്കെ പറഞ്ഞാലും അവൻ്റെ അടുപ്പക്കാരല്ലേ, അപ്പൊ അതിന്റെ ക്വാളിറ്റി എല്ലാം ഇവനും ഉണ്ടാവും. ഇവനും ഫ്രോഡാ. എന്തായാലും നീ ആ ജോസാനെ കാണുമ്പോൾ പറഞ്ഞേക്ക് ഇങ്ങനെ ഒരുത്തിനെ കൂടി കണ്ടെന്ന്. അല്ല, ഞാൻ വിളിച്ചു പറഞ്ഞോ? വേണ്ടാ,
ഞാൻ അങ്ങോട്ടല്ലേ പോണേ, അപ്പൊ പറഞ്ഞോളാം. എന്നാ ശരി. ഇവനിനി എത്ര പെണ്ണുങ്ങളെ പഠിപ്പിച്ചെന്ന് ഇവനെ കൈ കിട്ടും പറയാം. എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് അറിയട്ടാ. ജോസാറിന് ഇപ്പൊ തന്നെ സംശയം ഒരുപാട്. അതിനോട് ശരസാർ ജീവനോടൊന്ന് നടപ്പിക്കാൻ ഒരു കാരണം കൂടെ കിട്ടിയിരിക്കുക. ശരസാറിന്റെ കൂടെ ഉള്ള ക്യാപ്റ്റനെ ആ പൊട്ട പോലീസുകാരൻ കണ്ടു. ആദ്യം ഒരു അയാൾ എന്റെ അടുത്ത് പറഞ്ഞിട്ട് ജോസാറിനെ അറിയിക്കണമെന്ന് പറഞ്ഞു. നേരത്തെ ഇതേപോലെ ശരസാറിനെ കണ്ട വിവരം പറയണമെന്ന് പറഞ്ഞിട്ട് ഞാനത് ജോസാറിന്റെ അടുത്ത് പറഞ്ഞില്ല. ഇതും അതുപോലെ അയാൾ പറഞ്ഞു തന്നെ സാർ അറിയും. അന്ന് വിരുന്നിന് പോയപ്പോ ക്യാപ്റ്റനെ ജോസാർ കണ്ടതല്ലേ? ആ അതെ. അതുകൊണ്ട് ഗാന്ധാരി അമ്മയ്ക്ക് ഇതിൽ പങ്കുണ്ടെന്ന് ജോസാറിന് ബോധ്യപ്പെടും. ഇനിയിപ്പോ ക്യാപ്റ്റനൊപ്പമാണ് ശരസാറ് താമസം എന്നറിയില്ലേ? ആകെ പ്രശ്നമാണ് മോചിതെ. നമ്മളെ ചിന്തിക്കുന്നതിനപ്പുറമാണ് കാര്യങ്ങള്. ഇനി ജോസാറും ബെല്ലാമനും കൂടെ കണ്ടുകഴിഞ്ഞാൽ ഇനി അതിന്റെ പേരിലായിരിക്കും എന്നിട്ട് പൊരിക്കാൻ പോകുന്നത്. ശരത്തേട്ട മാത്രമല്ല, ക്യാപ്റ്റനും പുറത്തിറങ്ങി നടക്കാൻ പാടില്ല. അന്ന് വിരുന്നിന് എന്നപ്പോ ക്യാപ്റ്റൻ മുമ്പിൽ ചെന്ന് ചാടിക്കൊടുത്തത് അബദ്ധമായി പോയി. ഓരോ ദിവസം തള്ളി നീക്കുന്ന പാട് എനിക്കറിയാം. അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോണം. അങ്ങനെ പോയാ പെട്ടെന്ന് ജോസാറോ രോഹിണി ചേച്ചിയോ ശരത്തേട്ടനെ കാണും. ഈ ആദ്യം തീരണമെങ്കിൽ ഒന്നുകില് ജോസാറ് രോഹിണിയും കൊണ്ട് അമേരിക്കയിലേക്ക് പോണം, അല്ലെങ്കിൽ ശരസാറി നാട് വിട്ടു പോണം. രണ്ടും നടക്കുന്നു എനിക്ക് തോന്നുന്നില്ല. എങ്കിൽ നമ്മുടെ ഉള്ളിൽ തീ കെട്ടു പോവില്ല മോചതേ? ഇത്രയും ദിവസേ ശരസാറ് പുറത്തേക്ക് ഇറങ്ങരുതെന്നാ പറഞ്ഞോണ്ടിരുന്നത്. ഇനി എന്നാ ക്യാപ്റ്റനും പുറത്തിറങ്ങാൻ പാടില്ല. അതെന്താ അങ്ങനെ? ക്യാപ്റ്റനൊപ്പം ശരസാറിനെ പലരും പല സ്ഥലങ്ങളിലും വെച്ച് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാപ്റ്റന്റെ പിന്നാലെ ആരെങ്കിലും വന്നാ ഇവിടേക്കുള്ള വഴി പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ചിന്തിച്ച് ഞാൻ അകത്ത് തന്നെ ഇരിക്കണോ? ആ തൽക്കാലം ഇരുന്നേ പറ്റൂ. ആ എസ് ഐ ബലരാമൻ ക്യാപ്റ്റനെ ശരസാറിനെ ഒന്നിച്ച് കണ്ടിട്ടുണ്ട്. അതെന്നോട് പറഞ്ഞു. അയാളാണ് മറ്റവനൊപ്പം പറയുകയും ചെയ്തു. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ക്യാപ്റ്റനും പുറത്തേക്ക് ഇറങ്ങി നടക്കുന്നത് അപകടമാണെന്ന്. എന്നോട് എപ്പോഴും അകത്തിരിക്കാൻ പറയുന്നതല്ലേ, ഇനി നിങ്ങൾ ഒരുക്കി. അതെ, ഈ സംഭവം ജോസാർ അറിഞ്ഞു കഴിഞ്ഞാലേ ആകെ കുഴപ്പമാവും. ക്യാപ്റ്റന്റെ ജോസാറിനെ അറിയാം. അപ്പോ ശരസാർ ഇവിടെ ഉണ്ടെന്ന് അങ്ങനെ ചിന്തിക്കൂലേ? അങ്ങനെ സംശയിച്ച അങ്ങേരിങ്ങ് വരൂലേ? വരട്ടെ എല്ലാവരും, എന്നിട്ട് സത്യങ്ങൾ ഉറപ്പിക്കട്ടെ. അത് സാറിന് സന്തോഷമായിരിക്കും. എന്നാ അതിന് ശേഷം ഉണ്ടാകാൻ പോകുന്ന തകർച്ചയെ പറ്റി സാർ ചിന്തിക്കുന്നില്ല. ഇതിനപ്പുറം ഇനി എനിക്ക് എന്ത് തകർച്ച ഉണ്ടാവണം? ഇനി ഏതായാലും ഞാനും പുറത്തിറങ്ങുന്നില്ല. അതുകൊണ്ട് കാര്യമില്ലല്ലോ. ജോ സാറിനോട് വിവരം പറയാനാ ആ വിവരദോഷായ എസ് ഐ എന്നെ അടുത്ത് പറഞ്ഞത്. അവര് തമ്മിൽ കാണുമ്പോ ഇനി അതിനെ പറ്റി സംസാരിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ എന്റെ അടുത്ത് കലിയ, ഇനി ഇതും കൂടെ അറിഞ്ഞ് കടിച്ചു കീറും. സാറെന്തായാലും ഈ നാട്ടിൽ നിന്ന് പോവില്ലല്ലോ. സന്തോഷം. അവനൊക്കെ അവന്റെ ഒക്കെ സങ്കടം ഒഴിഞ്ഞു പോണമെന്നേ ഉള്ളൂ. ബാക്കി ആരെവിടെ പോയി തൊലഞ്ഞാലും ശരി. മോനെ,
അറിയുമോ എന്നെ, ഞാൻ ചരത്തിന്റെ അമ്മയാ. അമ്മ, അമ്മയുടെ വേഷം കിട്ടി ആറേഴ് വർഷം മുമ്പ് വന്നു നീ. നിന്നെ പോലെ തന്നെ അവൻ ഒരുപാട് അമ്മമാരും അച്ഛന്മാരും ഉണ്ട്. നീയൊക്കെ സ്ത്രീയായി പിറന്നത് എങ്ങനെയാ? എന്റെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. രോഹിണി മോളെ കുഞ്ഞിനെ ചങ്കിനകത്തോട്ടൊന്ന് അടക്കി അവൻ ഇപ്പോഴും. അവൻ ജീവനോടുണ്ടെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? എന്റെ മോൻ എന്നെ കാണാൻ വന്നിരുന്നു, സങ്കടങ്ങളും പറഞ്ഞു. ഓഹോ, അപ്പൊ അവൻ ചത്തിട്ടില്ല. വിദുര സുരേന്ന് പറയുന്നവൻ ചത്തു, അവനല്ല എന്റെ മോൻ. നിനക്കൊക്കെ അടിയുന്നെന്ന് പറഞ്ഞു വിടാ, വേണ്ടത് പോടി അവിടുന്ന്. എന്നെ അടിക്കോ കൊല്ലുവോ എന്തു വേണേലും ചെയ്തോ, സത്യം എന്താണെന്ന് അന്വേഷിക്കാനുള്ള ഒരു സന്മനസ്സെങ്കിലും കാണിക്കണം. ഇനി എന്ത് സത്യം അറിയാനടി? 10-18 ഭാര്യമാര്, ഇഷ്ടം പോലെ അച്ഛനമ്മമാര്, മക്കള്, അതാണ് അവന്റെ ചരിത്രം. അന്ന് അമ്മയായിട്ട് അഭിനയിച്ചതിന് ബാലൻസ് തുക വല്ലതും തരാനുണ്ടോടി? പെറ്റമ്മയ്ക്ക് അതിന്റെ ആവശ്യമില്ല. ആരടി പെറ്റതല്ല, ആരാ അവരെ പെറ്റത്? നിനക്ക് ശരിക്കും മക്കളുണ്ടോടി? നല്ല മക്കൾക്ക് ജന്മം നൽകിയിരുന്നെങ്കിൽ നാണം കെട്ട് നടക്കേണ്ടി വരില്ലായിരുന്നു. ഞാൻ പറയുന്നത് ഒന്ന് വിശ്വസിക്ക്, വിദുരസൂര്യ അല്ല ശരത്ത്. ഹാ അല്ല, അവൻ ഷാജഹാനാണ്, സൂര്യനാണ്, ചന്ദ്രനാണ്. ഓരോ ജില്ലയിലും ഓരോ പേരാവന്. വിദുരയിലുള്ളവൻ പത്തനംതിട്ടയിൽ എത്തിയപ്പോ ശരത്തായി, പിന്നെ മലപ്പുറത്ത് എത്തിയപ്പോ ഷാജഹാനുമായി, കാഞ്ഞിരപ്പള്ളിയിലെ ലീല ടീച്ചറിന്റെ അടുത്ത് എത്തിയപ്പോ സൂര്യനുമായി. ജീവനോടുണ്ടെങ്കിൽ അവനെ തല്ലിക്കൊല്ലും. വിദുര സുര എന്ന് പറയുന്നവനെ മോന്റെ പെങ്ങള് തന്നെ കൊന്നു. ഇപ്പൊ ജീവിച്ചിരിക്കുന്നത് എന്റെ മോന ശരത്ത്. എന്നോടും ഇപ്പൊ എല്ലാവരും അങ്ങനെയാ സംസാരിക്കുന്നത്, എന്തൊക്കെയോ മനസ്സിൽ വെച്ചോണ്ട്. ആരും ഒന്നും തുറന്നു പറയുന്നില്ല, എന്നാ എല്ലാവരുടെ മനസ്സിലും എന്തോ ഉണ്ട് താനും. സത്യങ്ങൾ തിരിച്ചറിഞ്ഞ രോഹിണി ശരത്തിനൊപ്പം വരുമെന്ന് തോന്നുന്നുണ്ടോ? അവരെന്തിനാ വന്നത്? വിദുര സുരയല്ല ശരത്തെന്ന് പറയാൻ, രണ്ടും രണ്ടാണെന്ന്.